ബിവിന് ഈ ബീഫാണോ പോർക്കാണോ ഏറ്റവും ഇഷ്ടം? ഞാനൊരു സസ്യബുക്കാണെന്ന് അറിയാലോ, ഞാൻ കഴിക്കാറില്ല. ഫേവറേറ്റ് ഏതാ? ഞാൻ രണ്ടും കഴിക്കും. രണ്ടും കഴിക്കും, രണ്ടും എനിക്ക് ഇഷ്ടമാണ്. എന്നാ ഇവിടുന്ന് വണ്ടി എടുത്ത് നേരെ പോയി കഴിഞ്ഞാൽ കോതമംഗലത്ത് അവിടെ ഇന്ന് പോർക്ക് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്, ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ. പോർക്കിന് എന്ത് വില? പോർക്കിന് 375 രൂപ വില. അത്ര വില? അതെനിക്കറിയില്ല. ഓക്കെ, എന്തായാലും അവിടെ പോർക്ക് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. ഇഷ്ടംപോലെ കഴിക്കാം, കഴിച്ചതിന് പണം കൊടുക്കുക. ഈ പണം സമാഹരിച്ചുകൊണ്ട് വയനാടിന് വേണ്ടി ചെലവഴിക്കുമെന്നാണ് യുവ സഖാക്കളുടെ പ്രഖ്യാപനവും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ശരിക്കും വയനാടിന് വേണ്ടി, വയനാടിനൊരു കൈത്താങ്ങാവാൻ വേണ്ടി ഒരുപാട് സംഘടനകൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. അതെ അതെ, ഇപ്പോൾ വയനാട് ദുരന്തം ഉണ്ടായ സമയത്ത് തന്നെ എല്ലാവരും, കേരളം മുഴുവൻ അവർക്ക് കൈയഞ്ഞ് സഹായിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഒരു ബസ് പോവാണെങ്കിൽ ബസ്സിന് മുമ്പിൽ ഇന്നത്തെ കളക്ഷൻ വയനാട്ടിലേക്ക്, വയനാട്ടിലേക്ക്. ഒരു പള്ളിയുടെ മുമ്പിൽ ഇന്ന് കിട്ടുന്ന പണം മുഴുവൻ വയനാട്ടിലേക്ക് എന്ന് എഴുതി വെക്കും. ഞായറാഴ്ചയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇത് കാണാൻ പറ്റും. അല്ല, കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങളുടെ പള്ളിയിൽ തന്നെ ഒരൊറ്റ ദിവസം 100,000+ രൂപയാണ് വയനാടിന് വേണ്ടി കളക്ട് ചെയ്യുന്നത്. എത്ര രൂപ കിട്ടുമായിരുന്നു മുമ്പ്? സാധാരണ ഞായറാഴ്ചകളിൽ 18,000 രൂപ, 20,000 രൂപയാണ് ഞായറാഴ്ചത്തെ മൊത്തം കളക്ഷൻ. വയനാടിന് വേണ്ടി ഒരു ദിവസം പ്രഖ്യാപിച്ചപ്പോൾ 102,000 രൂപയാണ് ഞങ്ങളുടെ പള്ളിയിൽ ഒറ്റ ദിവസം കളക്ട് ചെയ്തത്. അതാണ് മലയാളിയുടെ മനസ്സ്. അതാണ് മലയാളികൾ. അപ്പോ ഇതുകൊണ്ട് തന്നെ ഡിവൈഎഫ്ഐ പല ചലഞ്ചുകളും നടത്തുന്നുണ്ട്. അതെ, ഡിവൈഎഫ്ഐ ഇങ്ങനെ ദുരന്തമുഖത്ത് ആദ്യം എത്തി എന്നുള്ള ഒരു പ്രമോഷനും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും എപ്പോഴും ഉണ്ടാവാറുണ്ട്. അത് നമുക്ക് കാണാം. ഇപ്പോൾ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ, കേരളത്തിലെ പല ദുരന്തങ്ങളും നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെ DYFI സന്നദ്ധ പ്രവർത്തകരായി രംഗത്ത് വരാറുണ്ട്. ആദ്യം സഹായം എത്തിക്കാൻ വേണ്ടി DYFI രംഗത്ത് വരും. അതുമാത്രമല്ല, മറ്റു ചില സംഘടനകളുണ്ടല്ലോ. ഇപ്പം വയനാട് ദുരന്തം ഉണ്ടായതിനു ശേഷം ഒരുപാട് സാമുദായിക സംഘടനകളും യുവ സംഘടനകളും ഒക്കെ സഹായം എത്തിക്കുന്നതിന് വേണ്ടി മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. സേവാഭാരതി സ്ട്രോങ് ആയിട്ട് സ്ട്രോങ് ആയിട്ട് തന്നെ അത് മുൻപിൽ നിൽക്കാറുണ്ട്. എത്ര എല്ലാത്തരം യുവജന സംഘടനകളും സാമുദായിക സംഘടനകളും ഒക്കെ മുന്നിലുണ്ട്. പക്ഷെ അതിൻ്റെ ഏറ്റവും മുന്നിൽ നിൽക്കുക പലപ്പോഴും DYFI ആയിരിക്കും നമ്മുടെ പ്രത്യക്ഷത്തിൽ കാണപ്പെടുക. കാരണം ഒരുപാട് ചലഞ്ചുകൾ വയ്ക്കുക, അങ്ങനെ ഫണ്ട് സ്വരൂപിക്കുക, സഹായം എത്തിക്കുക. കോവിഡ് കാലത്തും നമ്മളെ DYFI ആണ് മുന്നിലെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള സോഷ്യൽ മീഡിയ പ്രചാരണം അത് അവർ വിജയിക്കുകയും ചെയ്തു. കാരണം ഒരു പരിധി വരെ അത് വോട്ടാക്കി മാറ്റാനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്തരം ചലഞ്ച് ഇപ്പോൾ വയനാട് ദുരന്തം ഉണ്ടായതിന് പിന്നാലെ തൊട്ടു പിന്നാലെ DYFI-യും രംഗത്തെത്തി. അവിടെ അതെ എറണാകുളത്ത് തട്ടുകടയുണ്ടായിരുന്നു. ഈ വയനാട് ദുരന്തത്തിൽ അവിടെ സഹായിക്കാനും തിരച്ച രക്ഷാപ്രവർത്തനങ്ങൾക്കൊക്കെ DYFI-ക്ക് പ്രത്യേകം സൗകര്യങ്ങൾ അവിടെ ചെയ്തു കൊടുക്കുന്നതും അവരാണ് മുന്നിൽ പ്രവർത്തനത്തിൽ നിൽക്കുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചരണങ്ങളും, ഈ മനുഷ്യരാകണമെന്നുള്ള പാട്ട് BGM-ആയിട്ടുള്ള റീലുകൾ ഇറക്കി അങ്ങനെ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു പരിധി വരെ DYFI പ്രവർത്തിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ പല ജില്ലകളിലും ബസ്സുകളിൽ ബക്കറ്റ് പിരിവ് നടത്തുന്നുണ്ട്. ചലഞ്ച് പരമ്പരാഗതമായിട്ട് സഖാക്കന്മാർക്കുള്ളതാണ്. ബസ്സുകളിൽ വലിയ ബോർഡ് വെക്കുന്നു, വയനാടിനൊരു വീട് എന്നൊക്കെ പറഞ്ഞിട്ട് ബക്കറ്റ് പിരിവ് നടത്തുന്നു, പൈസ കളക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതുപോലെ ഒരുപാട് പിരിവുകൾ DYFI നടത്താറുണ്ട്. ഇത്തവണയാണ് ആദ്യം ബസ്സിൽ പിരിവ് നടത്തിയിരുന്നു, തട്ടുകട നടത്തി പൈസ ഉണ്ടാക്കി കൊടുക്കുന്നു. ഇപ്പോഴാണ് ഈ പോർക്ക് ചലഞ്ച് രാകേഷ് പറഞ്ഞപ്പോ മനസ്സിലാക്കുന്നത്. അതെ, കൊതമംഗലം ടൗൺ എന്ന് പറയുമ്പോൾ അവിടെ തങ്കളമുണ്ട്, നെല്ലിക്കുഴിയുണ്ട്, ഇപ്പുറത്തേക്ക് മാറിയാൽ ചേലാട് ഭാഗത്തേക്ക് പോവാം, ഇപ്പുറത്തേക്ക് പോയാൽ വാരപ്പെട്ടി ഏരിയയിലേക്ക് പോവാം, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നേര്യമംഗലം പോകുന്ന അടിമാലി ഇതിലേക്ക് പോവാം. ഇതെല്ലാം ഈ വലിയ കുറേ ഗ്രാമങ്ങളുടെ മധ്യത്തിലാണ് ഈ കോതമംഗലം എന്ന് പറഞ്ഞ ടൗൺ ഇരിക്കുന്നത്. എനിക്ക് ഇഷ്ടമല്ലാത്ത, അല്ലെങ്കിൽ ഞാൻ കഴിക്കാൻ ഇഷ്ടമല്ലാത്ത ഭക്ഷണങ്ങൾ ഉണ്ടാവും. പക്ഷെ ഞാൻ പറയും, ഒരുത്തന്റെ അവകാശമാണ് അവന്റെ ഭക്ഷണം എന്നുള്ളത് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ. ഞാൻ വെജിറ്റേറിയൻ ആണെങ്കിലും ബിവിൻ എന്ത് കഴിക്കണം എന്നുള്ളത് തീരുമാനിക്കാനുള്ള അനുമതിയും ആഗ്രഹവും അതുപോലെ തന്നെ ചെയ്യാനുള്ള പ്രാപ്തിയും ഈ നാട്ടിലുണ്ട്. കാരണം ഇത് ഇന്ത്യയാണ്, ജനാധിപത്യ രാഷ്ട്രമാണ്. കോതമംഗലത്തിന്റെ ചുറ്റുവട്ടമുള്ള ഒരുപാട് ആളുകൾ പോർക്ക് കഴിക്കുന്ന ആളുകളല്ല. അപ്പോൾ അവരെ എങ്ങനെ ഇത് ബാധിക്കും? ഇനി വയനാട്ടിലേക്ക് ഈ പോർക്ക് ഫെസ്റ്റിവല് നടത്തി മാത്രം പണം കൊണ്ടുപോകണോ? അത്രയും മണ്ടന്മാരാണോ DYFI-ക്കാർ? അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് എപ്പോഴും മുമ്പിൽ നിൽക്കുന്ന ആൾക്കാരാണ്? അതാണ് എൻ്റെ ഒരു സംശയം. അല്ല, എന്തിനാണ് പോർക്ക് ഫെസ്റ്റ് എന്നുള്ളതാണ് ചോദ്യം. കാരണം ഇതിനു മുൻപ് ബീഫ് ഫെസ്റ്റ് നടത്തിയ ഒരു ചരിത്രമുണ്ട്. അപ്പോൾ അന്ന് ബീഫ് കഴിക്കാൻ പാടില്ല, നിരോധിക്കണം എന്ന ക്യാമ്പയിൻ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും നടന്നു വരുന്ന ഒരു സമയത്താണ് ബീഫ് ഫെസ്റ്റ് നടത്തിയത്. 2014-ലാണ്. അതെ, ബീഫ് ഫെസ്റ്റ് നടത്തി. അപ്പോൾ അതിനെ പിന്തുണച്ചവർ ഒരുപാട് പേരുണ്ട്. കാരണം മതേതരത്വത്തെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ബീഫ് ഫെസ്റ്റ്. കാരണം എല്ലാവർക്കും
ഇഷ്ടമുള്ളവർക്ക് അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള അവകാശം സ്വതന്ത്ര ഭാരതം നൽകുന്നുണ്ട്. പക്ഷെ കേരളത്തിലാണ് ഈ ഫെസ്റ്റിവൽ നടന്നത്, ഈ സംഭവം നടന്നത് നോർത്ത് ഇന്ത്യയിലാണ്. ആ പക്ഷെ കേരളം വിട്ട് DYFI വേറെ ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ അവർ നടത്തിയെന്ന് മാത്രം. അതിന് ഒരു പരിധി വരെ നമ്മൾ അനുകൂലിച്ചിട്ടുണ്ട്. കാരണം എല്ലാവർക്കും അവകാശമാണ്. പക്ഷേ ഇപ്പോൾ എന്തിനാണ് പോർക്ക് ഫെസ്റ്റ് എന്നൊരു ചോദ്യമാണ്. കാരണം അങ്ങനെ ഒരു അല്ലെങ്കിൽ ഒരു ഫുഡ് ഫെസ്റ്റ് നടത്താം, വേറെ എന്തെങ്കിലും അവർക്ക് നടത്താമല്ലോ. വൈ പോർക്ക്? എന്തുകൊണ്ട് പോർക്കിലേക്ക് അവർ പോയി എന്നുള്ളതാണ്. അത് ഈ ബീഫ് ഫെസ്റ്റ് പോലെ അവർക്ക് ന്യായീകരിക്കാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ അതിൻ്റെ പുറകിൽ? അതെ അതെ, DYFI എന്നൊരു പ്രസ്ഥാനം ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഉയർന്നു വന്നത് കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ മുന്നിട്ട് നൽകിയ ഒരുപാട് സന്ദേശങ്ങളുണ്ട്. അതിനെ ഉയർത്തിപ്പിടിക്കുക, താഴെ തട്ടിലുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരിക, അഴിമതിക്കെതിരെ പോരാടുക, ഇങ്ങനെ തുടങ്ങിയ നിരവധി പ്രോഗ്രാമുകൾ തയ്യാറാക്കി അവതരിപ്പിച്ചുകൊണ്ടാണ് DYFI എന്ന യുവജന സംഘടന ഉയർന്നു വരുന്നത്. അതുകൊണ്ടാണ് അതിന് സ്വീകാര്യത ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ട് അവർക്ക് ഇങ്ങനെ പോകുന്നു എന്നുള്ളൊരു ചോദ്യം ഉയരുന്നില്ലേ? കാരണം പണം പിരിക്കാൻ ഒരുപാട് വഴികളുണ്ട്. പിന്നെ എന്തിനാണ് ഈ ഒരു വിഷയത്തെ അവർ ഉയർത്തിക്കൊണ്ട് ഒന്ന് ചർച്ചയാക്കുന്നത്? അതുകൊണ്ട് എന്ത് നേട്ടമാണ് അവർക്ക് കിട്ടാൻ പോകുന്നത്? ഇപ്പോൾ രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ എല്ലാ കഴിഞ്ഞ തവണയൊക്കെ നമുക്ക് കണ്ടതാണ്, മുസ്ലിം വിഭാഗത്തെ കൂടെ നിർത്താനുള്ള ശ്രമങ്ങൾ കുറച്ച് കാലങ്ങളായി CPM നടത്തുന്നുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ വിജയിച്ചു. പക്ഷേ പഞ്ചായത്ത് ഇലക്ഷനും അതിന് മുമ്പുള്ള പഞ്ചായത്ത് ഇലക്ഷനും കുറെയൊക്കെ വിജയം കിട്ടി. അതിന്റെ ഒരു അലയലി ശക്തമായിട്ട് തന്നെ നിയമസഭ ഇലക്ഷനിൽ വന്നു. പക്ഷെ അതും പ്രതീക്ഷിച്ചിരുന്ന് ഉള്ള ഇപ്പോൾ BJP കോൺഗ്രസ്സും ആരംഭിക്കുന്ന ന്യൂനപക്ഷ പ്രീണനം എന്ന് പറയുന്ന സംഗതി എടുത്തിട്ടു എന്ന് പറയും. അങ്ങനെ എടുത്തിട്ടുകൊണ്ടൊക്കെ നോക്കിയിട്ടും പരീക്ഷണം വിജയിച്ചില്ല. 10-19 സീറ്റിലും തോറ്റുപോയി. അതും ആലപ്പുഴയൊക്കെ തൂക്കുക എന്ന് പറയുമ്പോൾ അവിടെയൊക്കെ ന്യൂനപക്ഷങ്ങളെ നോക്കിയിട്ടാണ് ഇലക്ഷന്റെ എല്ലാ പ്രചരണങ്ങളും ഉണ്ടായിരുന്നത്. പക്ഷെ അവിടെയൊക്കെ തൂക്കുക എന്ന് പറഞ്ഞത് വല്ലാത്തൊരു അടിയായി പോയി. തൃശ്ശൂര് ക്രിസ്ത്യാനികളുടെ വോട്ട് കിട്ടി, ആലപ്പുഴയിലും ക്രിസ്ത്യാനികളുടെ വോട്ട് BJP കിട്ടി. ഈ പറയുന്ന പോലെ പല സ്ഥലങ്ങളിലും BJP വോട്ടുകൾ, ഇപ്പൊ പത്തനംതിട്ടയിലും ചിലപ്പോൾ ഹിന്ദുക്കൾ വോട്ട് ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ ക്രിസ്ത്യൻ വോട്ട് BJP കിട്ടി എന്നാണ് എന്റെ ഒരു വിശ്വാസം. അപ്പോ അങ്ങനെ വോട്ടുകൾ വരുമ്പോ ഇതിനെ ഭയപ്പെട്ടിട്ടാണോ BJP ഇത് പോകുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കെങ്കിലും കിട്ടും. പക്ഷെ രാകേഷ്, എനിക്ക് തോന്നുന്നില്ല ഇത് CPM നേതൃത്വം അറിഞ്ഞുകൊണ്ടാണോ ഈ ഒരു, അല്ലെങ്കിൽ DYFI സംസ്ഥാന നേതൃത്വം അറിഞ്ഞുകൊണ്ടാണോ ഇങ്ങനെ ഒരു പോർക്ക് ചലഞ്ച് വെച്ചത് എന്ന് എനിക്ക് അറിയില്ല. കാരണം ഇതിനൊരു രാഷ്ട്രീയമായ ചർച്ചകളോ സാമുദായികമായ മേഖലകളിൽ ചർച്ചകളൊക്കെ ഉയർന്നു വരാൻ സാധ്യതയുള്ളൊരു വിഷയമാണ്. അത് എങ്ങനെ CPM DYFI തിരിച്ചടിയാകും എന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ ഏറ്റവും കൂടുതൽ ആളുകൾ കൊഴിഞ്ഞു പോകുന്ന മുസ്ലിം ലീഗിനെ പോലുള്ള പാർട്ടികളുണ്ട്, അവരിതിനെ ആഘോഷമായി എടുത്തിട്ടുണ്ട്. ശരിക്കും സംഘികളല്ല, മുസ്ലിം ലീഗാണ് ഇതിനെ സോഷ്യൽ മീഡിയയിൽ വലിയ ആഘോഷമായിട്ട് കൊണ്ടുനടക്കുന്നത്. സംഖ്യകൾ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ പോർക്കോസ്റ്റ് എടുത്താൽ പറ്റുമോ, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ പോർക്കോസ്റ്റ് എടുത്താൽ പറ്റുമോ എന്ന് കുറെ നാളായി ചോദിക്കണം. ഏത് 10-12 വർഷമായി ചോദിക്കണം. ഇപ്പോ പക്ഷെ ഇപ്പോഴാണ് ഇവരൊരു പോർക്കോസ്റ്റ് നടത്തിയത്. പക്ഷെ അതിനെ അനുകൂലിച്ച് അതിനെ പൊക്കിക്കൊണ്ട് നടക്കുന്ന, കണ്ടില്ലേ കണ്ടില്ലേ എന്ന് പറഞ്ഞ് നടക്കുന്ന മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിന്റെ വോട്ടാണ് പകുതിയും CPM പോയത്. മാത്രമല്ല സമസ്തയുടെ ചില നേതൃത്വത്തിലുള്ളവർക്ക് ചില നിലപാടുകൾ ഉണ്ടായിരുന്നു. അവർ CPM അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുകയും അതൊരു ചർച്ചയാവുകയും അതിനെതിരെ ഒരുപാട് ക്യാമ്പയിനൊക്കെ നടക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ സമസ്ത അറിഞ്ഞുകൊണ്ടാണോ, അല്ലെങ്കിൽ സമസ്ത ഇത് അറിയുമ്പോൾ ഒരു പ്രതികരണം എന്തായിരിക്കും എന്ന് വെച്ചാൽ, വോട്ട് ഈ പറയുന്ന ന്യൂനപക്ഷ വോട്ടുകൾ കുറയില്ലേ? കുറയും. സ്വാഭാവികമായിട്ടും അവർക്ക് എതിർപ്പ് കൂടാനല്ലേ സാധ്യതയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയമായി എന്ത് തലത്തിലേക്ക് പോകുമെന്ന് DYFI ഈ വിഭാഗം ചിന്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കൊരു സംശയമുണ്ട് എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. വലിയ സഖാക്കന്മാർ ചിലപ്പോൾ അറിഞ്ഞു കാണില്ല. പോർക്കല്ല ബീഫ്, ബീഫല്ല പോർക്ക്. ഇത് കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെ നോക്കിക്കാണുന്ന എല്ലാവർക്കും കൃത്യമായി തന്നെ മനസ്സിലാവും. DYFI അത് മനസ്സിലാവുമെന്ന് തോന്നുന്നു. DYFI മനസ്സിലാവാത്തത് CPM മേൽ സഖാക്കന്മാർക്ക് മനസ്സിലാവട്ടെ എന്ന് കരുതാം. മറ്റൊരു വിഷയവുമായി വീണ്ടും ചേരാം. നന്ദി, നമസ്കാരം.